അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി കർത്താവേ, അങ്ങ് ഇവിടെ ഉള്ളതിന് നന്ദി കർത്താവേ, അങ്ങ് ഇവിടെ വന്നിരിക്കുന്നതിന് നന്ദി കർത്താവേ, ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിന് നന്ദി കർത്താവേ. തുടർന്നുള്ള നിമിഷങ്ങൾ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, അങ്ങ് തന്നെ നിയന്ത്രിക്കും, അങ്ങ് തന്നെ സംസാരിക്കും. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, കരങ്ങളെ തട്ടി. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഇവിടെ ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് ഒരു പുതിയ തുടക്കത്തിന്റെ ദിവസമാ. ആമേൻ. ഹല്ലേലൂയ. ചരിത്രത്തിന്റെ ദിവസമാ, ചരിത്രം കുറിക്കാൻ പോകുന്ന ദിവസമാ. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളും തൂതുകളും നിറവേറുന്ന ദിവസമാ. അങ്ങനെ വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, അങ്ങനെ വിശ്വസിക്കുന്നവർ, ഓ ഹല്ലേലൂയ. യിരെമ്യ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വരും. യിരെമ്യ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ഇങ്ങനെ പറയുന്നു, യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവൃത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് അരുളി ചെയ്തു. The Lord said to me, You have seen well, for I am watching over my word to perform it. Hallelujah. Hallelujah. Amen. Devan namodu pariya, nee kandathu seri thanne, nee kettathu seri thanne, nee aranjathu seri thanne. Hallelujah. ഈ വചനം എൻ്റെ വചനമാ, എൻ്റെ നാവിൽ കൂടെ പുറപ്പെട്ടതാ, എൻ്റെ ആത്മാവിലാൽ എഴുതപ്പെട്ടതാ. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്നോടുള്ള ദൂത് ഞാൻ പറഞ്ഞതാ, അത് ഞാനാ കൈകാര്യം ചെയ്തത്, അത് ഞാൻ ചെയ്യാൻ പോകുക, അത് ഞാൻ ഓ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പോകുക. വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി. നിന്നെ വിളിച്ചത് ഞാനാ, നിന്നെ പേർ ചൊല്ലി വിളിച്ചത് ഞാനാ. ഓ ദൈവം പറയ, ഒരു മനുഷ്യന്റെ ശബ്ദമല്ല, ഓ നിന്നെ പുറത്തു കൊണ്ടുവന്നത്, നിന്നെ ആകർഷിച്ചത്, നീ ഇവിടെ ആയിരിക്കുന്നത്, നീ ദൈവസന്നിധിയിൽ വന്നത് ഞാൻ വിളിച്ചിട്ടെന്ന് ദൈവാത്മാവ് പറയുന്നത്. അവൻ പറയാ, അവൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുക. കരങ്ങളെ തട്ടി. പലരും നമ്മളെ വിളിച്ച്, പലരും പല വാഗ്ദത്തങ്ങളും തന്നതാ, പലരും പല വാക്കുകൾ പറഞ്ഞതാ, പലരും മറന്നുപോയ അവസ്ഥയാണെങ്കിൽ ഇന്ന് പകൽക്കാല ദൈവം നിന്നോട് പറയുക, ഞാനാ വിളിച്ചത്, ഞാനാ നിന്നെ വിളിച്ചത്, ഞാനാ നിന്നോട് പറഞ്ഞത്, ഞാനാ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നത്, ഞാനാ നിനക്ക് വഴി കാണിച്ചു തന്നത്. അത് വേറെ വഴിയല്ല, വഴി അടഞ്ഞു പോകുന്ന വഴിയല്ല, അത് തുറന്നിരിക്കുന്ന വഴിയാ, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വഴി. ഇന്ന് പകൽക്കാല വിശ്വസിക്കാൻ, ഈ ദൂത് ഏറ്റെടുക്കാൻ, ഇത് റിസീവ് ചെയ്യാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? അല്പ നിമിഷങ്ങൾ ആത്മാവിനെ സ്തുതിച്ചാട്ടെ. ആത്മാവിനെ ഹാ റിബ റബാദരാ ഹത്തേ റിംബഖോ റബാ ഹശേഖേ. ദൈവമായി എന്നോട് പറഞ്ഞെന്ന്, ദൈവമായി എന്നോട് കൽപ്പിച്ചതെന്ന്, ദൈവമായി എന്നോട് സംസാരിച്ചെന്ന് ഉറപ്പുള്ളവർ, ഉറപ്പുള്ളവർ. ഇന്ന് ഉറപ്പിക്കേണ്ട സമയമാ, ധൈര്യപ്പെടേണ്ട സമയമാ. ഓ, ഇത് മനുഷ്യൻ പറയുന്നതല്ല, ദൈവവചനമാ, ദൈവ ശബ്ദമാ, അവരുടെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാ. അത് നിനക്ക് വേണ്ടിയാ, നിന്നോടുള്ള വ്യക്തിപരമായ ദൂത. ഇന്ന് പാൽക്കല ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാണ്? ഹബ്തുരബ,
നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ, നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ ആ ശബ്ദം മനുഷ്യന്റെ ശബ്ദമല്ല. ഇന്ന് പകൽക്കാല ഓ ആ ശബ്ദം നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുക, ആ ശബ്ദത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുക, അത് പ്രവർത്തിയാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ ശരീരത്തിലുള്ള രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത് ആത്മാവിൽ ഞാൻ കാണുക. ചിലടവേൽ അസാധ്യമായ അസാധ്യമെന്ന് പറഞ്ഞ ചില വിടുതലുകൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു, എത്ര പേർ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇത് നിന്നെ ഇന്ന് ഉറപ്പിക്കുന്ന ദിവസമാ, ഇന്ന് നിന്നെ ഉറപ്പിക്കുന്ന ദിവസമാ, നിന്നെ ഉറപ്പിക്കുന്ന ദിവസമാ. ഇനി പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് പ്രശ്നത്തെ കുറിച്ച് പറയാനല്ല, പ്രശ്നങ്ങളോട് കൽപ്പിക്കാൻ പോകുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രശ്നത്തിന്റെ അളവെടുക്കാനല്ല, പ്രശ്നത്തിന്റെ അതിന്റെ ലെവൽ അനുസരിച്ച് നോക്കാനല്ല, ഇന്ന് പകൽക്കാല, ഇന്ന് പകൽക്കാല ദൈവ സ്ഥിതി മാറ്റാൻ പോകുക. നീ പ്രശ്നങ്ങളോട് പ്രതികൂലങ്ങളോട് കൽപ്പിക്കാൻ പോകുക. ആമേൻ 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 ആമേൻ. ഓ യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഇന്ന് വരെ നമ്മൾ പ്രശ്നങ്ങളെ കാണുമ്പോൾ പ്രശ്നത്തിന്റെ സൈസും അത് എത്ര നേരം ഉണ്ടായിരിക്കും, എത്ര വലിപ്പമാണ്, എത്രയാണെന്ന് നമ്മൾ അളവെടുത്തുകൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാല ദൈവം പറയാ, ഐ ആം ഗോയിങ് ടു ചേഞ്ച് ഇറ്റ്. നീ കൽപ്പിച്ചു തുടങ്ങാട്ടെ, പ്രശ്നത്തോട് കൽപ്പിക്ക്, പ്രതികൂലത്തോട് കൽപ്പിക്ക്, അത് മാറോ. ആമേൻ ആമേൻ ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? നീ പ്രശ്നത്തോട് ഇനി കൽപ്പിക്കാൻ പോകുക. ആമേൻ. പലപ്പോഴും നമ്മളുടെ ചിന്ത ഒരു രോഗം വരുമ്പോൾ ഈ രോഗം ആർക്കെല്ലാം വന്നിട്ടുണ്ട്, ഈ രോഗം എങ്ങനെയാ ഡീൽ ചെയ്യാൻ പോകുന്നത്, എത്ര ദിവസം ഇത് നിലനിൽക്കും. നോ ആമേൻ. മാറാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സൗഖ്യം തരുന്നവന്റെ കരത്തിലാണ് പിടിച്ചിരിക്കുന്നത്, ഒരു ഉറപ്പിലോട്ട്. ഇന്ന് പകൽക്കാലം അവന്റെ ശബ്ദം കേട്ടിറങ്ങിയെന്ന് ഒരു ഉറപ്പിലോട്ട്, ഉറപ്പിലോട്ട് നീ കയറാൻ പോകുക. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക. അല്പ നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇനി പ്രശ്നങ്ങളോട് ഓ കൽപ്പിക്കാനാ, അതിന് അളവെടുക്കാനല്ല, അതിന്റെ സൈസ് നോക്കാനല്ല, ഇന്ന് പകൽക്കാലം നീ കൽപ്പിക്കാൻ പോകുക. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ. പല പ്രശ്നങ്ങളും രോഗങ്ങളും കാണുമ്പോൾ അതിൻ്റെ ഹല്ലേലൂയ അത് എന്തെല്ലാം സംഭവിക്കും, അത് ഏത് രീതിയിൽ കൊണ്ടുപോകുമെന്ന് അളവെടുത്തുകൊണ്ട് നീ വർഷങ്ങൾ ഭയത്തിൻ്റെയോ ഭീതിയുടെയും ഓ ജീവിതമാണോ ഒന്ന് മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് പകൽക്കാല ദൈവശബ്ദമാ, നിന്റെ വാക്കിൽ നീ കുടുങ്ങരുത്. നീ കൽപ്പിച്ചു തുടങ്ങ്, നീ സംസാരിച്ചു തുടങ്ങ്, പ്രശ്നത്തോട് സംസാരിച്ചു തുടങ്ങ്. ആമേൻ ആമേൻ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ഇപ്പോഴും ഹല്ലേലൂയ പ്രശ്നത്തിന്റെ അളവെടുത്തുകൊണ്ടാണോ ഇരിക്കുന്നത്? ഹല്ലേലൂയ. പ്രശ്നത്തിന്മേൽ നിന്റെ പ്രതികൂലത്തിന്മേൽ എത്ര വലുതായാലും, എത്ര വലിയ പ്രശ്നമായാലും, ബലപോലെ ആയാലും, നിനക്കളക്കാൻ പറ്റാത്ത, നിനക്കപ്പുറം കാണാൻ പറ്റാത്ത, നന്മ കാണാൻ പറ്റാത്ത, പ്രതീക്ഷയില്ലാത്ത അനുഭവമാണെങ്കിൽ ഇന്ന് പകൽക്കാല മലയോട് കൽപ്പിക്കാനാ വചനം പറഞ്ഞിരിക്കുന്നത്. സംസാരിച്ചു തുടങ്ങിയാട്ടെ, കൽപ്പിച്ചു തുടങ്ങിയാട്ടെ. പ്രൊഫസേ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രവചനാത്മാവിൽ ശബ്ദിച്ചു തുടങ്ങിയാട്ടെ. ദൈവസന്നിധിയിൽ ആരാധിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇന്ന് നോക്കി ഹല്ലേലൂയ പ്രശ്നങ്ങളെ കാണാനല്ല, പ്രശ്നങ്ങളുടെ മധ്യേ ഹല്ലേലൂയ വിടുതൽ തരുന്ന ദൈവത്തെ കാണുവാൻ. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാല നിന്റെ പ്രശ്നം എത്ര വലുതായിക്കോട്ടെ, നിനക്കെതിരെ നിൽക്കുന്ന കടഭാരം എത്ര വലുതായിക്കോട്ടെ, നിനക്കെതിരെ നിൽക്കുന്ന പ്രതികൂലങ്ങൾ എത്ര വലുതായിക്കോട്ടെ, ഇന്ന് പകൽക്കാല ദൈവാത്മ പറയുക, നീ ശബ്ദിച്ചു തുടങ്ങ്. നിന്റെ ശബ്ദ ആത്മാവിന ഓ ചിലതിനെ ചലിപ്പിക്കാൻ പോകുക.
ഓ റിഖാബാരം തരബല ഹശഖര ഹത്തുര റൈഖാബാരം തുരബല ബശകി ആമേൻ. പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളുടെ അളവെടുത്തുകൊണ്ടിരിക്കുക അളവെടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് നമുക്ക് അളവെടുക്കലേതുള്ളൂ. ആമേൻ ആമേൻ. എത്ര പേർ വിശ്വസിക്കുക? ഹല്ലേലൂയ. ചില ഡോക്ടർ റിപ്പോർട്ട് കാണുമ്പോൾ നമ്മൾ ആയുസിൻ്റെ അളവെടുക്കാം. ആമേൻ ആമേൻ. ഇന്ന് നമ്മൾ അതിൻ്റെ അതെല്ലാം മാറ്റിവെക്കാൻ പോവുക. ഓ, ഇന്നൊരു പുതിയ അനുഭവത്തിലോട്ട് കയറാൻ പോകുക. ആ മാറത്തില്ലെന്ന് പറയുന്നത് മാറില്ലെന്ന് പറയുന്നത് മാറാൻ പോകുക. നീ ഹല്ലേലൂയ, ഡോക്ടർ റിപ്പോർട്ട് പ്രതികൂലമാകുമ്പോൾ നീ കാണുന്ന വേറൊരു റിപ്പോർട്ട് കാണാൻ പോകുക. നിന്റെ കരങ്ങളിൽ നീ വിശ്വാസത്തോടെ ചിലത് നീ കാണാൻ പോകുക, ചിലത് നീ പ്രഖ്യാപിക്കാൻ പോകുക. നിന്റെ അനുഭവം മാറാൻ പോകുക, നിന്റെ സ്ഥിതി മാറാൻ പോകുന്ന ഒരു റിപ്പോർട്ട് നീ കാണുക. ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ നാവിൽ കൂടെ പറയരുത്. ആമേൻ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? എന്നാൽ നമ്മുടെ ചിന്തകൾ മനുഷ്യ ചിന്തകളാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകൾ നാവിൽ കൂടെ പറഞ്ഞ് അത് നമ്മുടെ ഭാവിയിൽ അനുഭവത്തിലാക്കിക്കൊണ്ടിരിക്കുക. എന്തുവാ ചിന്ത? നെഗറ്റീവ്സാ. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന് ചെയ്യാൻ പറ്റും, എന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റാൻ പറ്റുമെന്ന് പ്രവചിച്ചു തുടങ്ങ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. സാഹചര്യം ശരിക്കും മോശമാ, നടക്കത്തില്ല, ഇനിയൊന്നും കാണത്തില്ല, ഇനിയൊരു അതിലൊരു അനുഭവം പ്രാപിക്കാൻ പറ്റത്തില്ലെന്നായിരിക്കും സാഹചര്യം. നിന്റെ കണ്ണ് പറയും, നിന്റെ ബുദ്ധി പറയും, നിന്റെ നോളജ് പറയും, നടക്കത്തില്ല. ആമേൻ. വിശ്വസിച്ച് പ്രവചിച്ച് തുടങ്ങാമെങ്കിൽ ഹല്ലേലൂയ അസ്ഥിക്കൂടങ്ങൾ, ഉണങ്ങിയ അസ്ഥികൾ. ഓ, നീ കാണുന്നത് അസ്ഥിയായിരിക്കും, ഉണങ്ങിയ അസ്ഥികളായിരിക്കാം. ഇന്ന് പകൽക്കാല ദൈവാത്മ പറയാ, നീ കാണുന്നതല്ല പറയേണ്ടത്, കാണുന്നതല്ല പറയേണ്ടത്, കാണാത്തതിനെ, നീ അറിയാത്തതിനെ, നീ കേട്ടിട്ടില്ലാത്തതിനെ പറഞ്ഞു തുടങ്ങണം. ക്യാൻസർ കൊല്ലുമെന്നായിരിക്കും നീ കണ്ടതും കേട്ടതും അറിഞ്ഞതും. ഇന്ന് പകൽക്കാല നീ കാണാത്ത ചിലതിനെ നീ പറഞ്ഞു തുടങ്ങണോ. ഓ റീകാബാരം തെരിബല ഹബ്ദുര റിബല ഹബ്ദുരബല ഷേഖേ, കിഡ്നി മാറ്റി വെക്കണമെന്നായിരിക്കും നീ കേട്ടറിഞ്ഞത്, നീ അറിഞ്ഞത്. ആ കിഡ്നിയെ പ്രവർത്തിക്കാൻ കഴിവുള്ള, അതിനെ ചലിപ്പിക്കാൻ കഴിവുള്ള, അതിനെ റീസ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് നീ ഇന്ന് പകൽക്കാല വിശ്വസിച്ച് പറഞ്ഞു തുടങ്ങണം. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞു തുടങ്ങണം. കാരണം വചനം എങ്ങനെ പറയുന്നു? നമ്മുടെ വാക്കുകളിൽ ട്രാപ്പായി പോകരുത്, നമ്മൾ വാക്കുകളിൽ കുടുങ്ങിപ്പോകരുത്. നമ്മുടെ നാവിൽ കൂടെ പുറത്തു വരുന്ന വാക്കുകളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. നമ്മുടെ വിടുതൽ കുടുങ്ങിപ്പോകരുത്, നമ്മുടെ സൗഖ്യം കുടുങ്ങിപ്പോകരുത്, നമ്മുടെ ധനം കുടുങ്ങിപ്പോകരുത്, നമ്മുടെ സമ്പത്ത് കുടുങ്ങിപ്പോകരുത്, നമ്മുടെ കുടുംബജീവിതം കുടുങ്ങിപ്പോകരുത്, മക്കളുടെ ഭാവി കുടുങ്ങിപ്പോകരുത്. കാരണം നിന്റെ വാക്കുകളിൽ ഒരു ശക്തിയുണ്ട്, ഒരു പ്രവചന ശക്തിയുണ്ട്, പ്രവചന വരമുണ്ട്. ഇന്ന് പകൽക്കാല അത് ശരിയായ ദിശയിലോട്ട് ചലിപ്പിച്ചു തുടങ്ങിയട്ടെ. ഹല്ലേലൂയ. സദൃശവാക്യം ആറിന്റെ രണ്ട് ഒന്ന് വായിക്കാമോ? സദൃശവാക്യം ആറിന്റെ രണ്ട്. ഹല്ലേലൂയ. സദൃശവാക്യം ആറിന്റെ രണ്ട് ഇങ്ങനെ പറയുന്നു, നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിന്റെ വായിലെ മൊഴികളാൽ നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, യു ഹാവ് ബീൻ ട്രാപ്ഡ് ബൈ വാട്ട് യു സെഡ് ആൻഡ് എൻസ്നേർഡ് ബൈ ദ വേർഡ്സ് ഓഫ് യുവർ മൗത്ത്. യു ഹാവ് ബീൻ ട്രാപ്ഡ്. ആമേൻ. ഇത്ര വർഷം നമ്മുടെ സൗഖ്യം ട്രാപ്പിലായിരിക്കുകയാണോ, കുടുങ്ങിക്കിടക്കുകയാണോ? ആമേൻ. കുഞ്ഞുങ്ങളുടെ ഭാവി കുടുങ്ങിക്കിടക്കുകയാണോ? നിന്റെ ജോലി കുടുങ്ങിക്കിടക്കുകയാണോ?
ഇനി കഴിവില്ലെന്ന് പറഞ്ഞ് എനിക്ക് അവിടെ എത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പലതും പറഞ്ഞു പറഞ്ഞ് നിന്റെ വാക്കുകളാൽ നീ ചിലത് കുടുക്കിയിട്ടിരിക്കുകയാണോ? ഇന്ന് പകൽക്കാലം അഴിച്ചുവിടാൻ പോകുക, ബന്ധനത്തെ അഴിക്കുക, ആ കെട്ട് പൊട്ടിക്കുക. നീ പൊട്ടിച്ച് പുറത്തു വരാൻ പോകുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി, ഓ നീ പുറത്തു വരാൻ പോകുക, നീ പൊട്ടിച്ച് പുറത്തു വരാൻ പോകുക. ഇന്ന് പകൽക്കാലം ഈ ശക്തി അഭിഷേകത്തിന്റെ ശക്തിയാ, ചിലതിനെ പൊട്ടിച്ച് നീ പുറത്തു വരാൻ പോകുക. പ്രതികൂലങ്ങളും പ്രതിസന്ധി വരുമ്പോൾ അതിന്റെ അലലുയ അതിന്റെ പ്രതികൂലത അടുത്തവർക്ക് വന്നത് അല്ല, നമ്മുടെ കാണുന്നവർക്ക് വന്നത്, നമ്മുടെ ബന്ധുവിന് വന്നത്, നമ്മുടെ അപ്പന് വന്നത്, നമ്മുടെ അപ്പന്റെ അപ്പന് വന്നത് അല്ലെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി വന്ന കണക്കല്ല പറയേണ്ടത്. ഇന്ന് പകൽക്കാല സ്ഥിതി മാറാൻ പോകുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ ഈ ദൂത്, നിന്റെ സ്തുതി മാറാൻ പോകുക. നീ പ്രവചിച്ചു തുടങ്ങിയാട്ടെ, നിന്റെ സിറ്റുവേഷനോട് പ്രവചിച്ചു തുടങ്ങിയാട്ടെ, ചേഞ്ച് ആവാൻ പോകുക, ചേഞ്ച് ആവാൻ പോകുക. ഹല്ലേലൂയ. പാസ്റ്ററെ, പനിയുടെ സീസണാ, ഡെങ്കിപ്പനിയുടെ സീസണാ. കഴിഞ്ഞ വർഷം ഈ വർഷം വന്ന ഈ പ്രാവശ്യം ഞാൻ ആശുപത്രിയിലായിരുന്നു. ഇപ്രാവശ്യം വരാതിരിക്കാൻ വേണ്ടി അതിന്റെ അർത്ഥം വരുമെന്ന് നീ മനസ്സിൽ കാണുക, വാ കൊണ്ട് പറയുക. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? അമേൻ, 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 അമേൻ. എന്റെ അപ്പന് വന്ന രോഗമാ, എന്റെ അമ്മയ്ക്ക് വന്നതാ, കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഈ വയസ്സിലാ വന്നത്, അതുകൊണ്ട് എനിക്ക് ഈ വയസ്സില് അമേൻ. എന്റെ ചിന്തകൾ കുടുങ്ങുക, എന്റെ വാക്കുകൾ കുടുങ്ങുക. നീ വ്യത്യസ്തനായവനാ, യു ആർ ഡിഫറെന്റ്. ഹല്ലേലൂയ. ബാക്കിയുള്ളവരെ പോലെയല്ല, നിന്റെ കരം പിടിച്ചിരിക്കുന്നത് കർത്താവാണ്. ഇന്ന് പകൽക്കാലം ഉറപ്പോടെ പുറത്തു വരണം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം നിന്റെ സ്ഥിതി മാറാൻ പോകുക. നീ വ്യത്യസ്തനായി മാറാൻ പോകുക. നിന്റെ അവസ്ഥ മാറാൻ പോകുക. നീ അവരെ പോലെ അല്ല, നീ വ്യത്യസ്തനായവനാ. ഹല്ലേലൂയ, ആമേൻ. നിന്റെ ആയുസ്സിനെ നിനക്ക് ദൈവം ഒരു ആയുസ് ഈ ലോകത്തിൽ വച്ചിട്ടുണ്ടെങ്കിൽ ആയുസ്സിനെ കുറയ്ക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു രോഗത്തിനും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൂത് ദൈവാത്മാവ് കൈമാറുക. നീ ആയുസ്സോടെ ഇരുന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തോ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായി പറയുക, നിന്റെ ആയുസ് ഹാൽ എത്രത്തോ ദൈവം എഴുതി വച്ചിട്ടുണ്ടോ, ആയുസ് മൊത്തം നീ ആരോഗ്യത്തോടെ ഇരിക്കുക. ഒരു രോഗമോ ഒന്നും നിന്നെ തൊടുവാൻ, ആയുസ്സിനെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പലരും മുങ്ങിപ്പോയ ഇടത്താ പത്രോസിനെ ദൈവം പിടിച്ചു നടത്തിയത്. ഇന്ന് പകൽക്കാലം പലരും മുങ്ങിപ്പോട്ടെ, പലരും ഭയപ്പെട്ടോട്ടെ, ആ ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്നെ കരം പിടിച്ചു നടത്തുന്ന ഒരു ദൈവമാ, കരം പിടിച്ചു നടത്തുന്ന ഒരു ദൈവമാ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ നീ ആരാധിക്കുന്നേ, ആ ദൈവത്തെ നീ സ്തുതിക്കുന്നേ, ആ ദൈവത്തെ നീ ഹോ വിശ്വസിക്കുന്നേ. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായി വിശ്വസിക്കാമെങ്കിൽ നിന്റെ സ്ഥിതി മാറാൻ പോകുക. നീ ഒരു ഡിഫറെന്റ് ആയി, നീ ഒരു ഡിഫറെന്റ് ആയി, നിന്റെ അവസ്ഥ ഒരു വ്യത്യാസമായി മാറാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. ദൈവം നിന്നെ ചില സ്ഥിതിയിൽ കൂടെ കൊണ്ടുപോകുന്ന, ചില അവസ്ഥകൾ കൂടെ കൊണ്ടുപോകുന്ന എന്തെന്നറിയാമോ? ഈ അവസ്ഥയിൽ കൂടെ നിന്നെ വിടുവിക്കാൻ കഴിവുള്ള ദൈവമെന്ന് തെളിയിക്കാനാ.
അമേൻ അമേൻ. നിന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുന്നത് എന്തിനാണെന്നറിയാമോ? ഈ അവസ്ഥയിലും നിന്നെ വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ്, നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ദൈവമാണ്. ഉറപ്പിക്കാന്, സീൽ ചെയ്യാന്, അതൊന്ന് ജനത്തെ അറിയിക്കാന്, ദേശത്തെ അറിയിക്കാന്, ഇന്ന് പകൽക്ക് നിന്റെ സ്ഥിതിയെ മാറ്റിക്കൊണ്ട് ദൈവമഹത്വ ഭവനത്തിൽ വെളിപ്പെടുക. അമേൻ. രണ്ട് കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. രണ്ട് കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതിൻ്റെ 3-4 ഇങ്ങനെ പറയുന്നു, മനസ്സലിവുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. അടുത്തിങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ, സോറി, 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയിൽ ഒക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് എന്തിനാ കഷ്ടം? ഹല്ലേലൂയ. കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാനാ. അങ്ങനെയല്ലേ? അപ്പൊ അതിന്റെ 4-ാം വാക്യം അങ്ങനെ പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എന്തിനാന്നറിയാമോ? ആ ആശ്വാസം കൊണ്ട് എന്തിനാ? ഞങ്ങളെ പോലെ കഷ്ടത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനാ, അവർക്കൊരു കംഫോർട്ട് ആവാനാ. ദൈവം നമ്മളെ എന്തിനാ കംഫോർട്ട് ചെയ്യുന്നത്? ചില പ്രയാസങ്ങളും പ്രതികൂലത്തിൽ നമ്മളെ വിടുവിക്കുന്ന ദൈവം നമ്മളെ എന്തുകൊണ്ടാണ് വിടുവിക്കുന്നതെന്ന് അറിയാമോ? അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ കൂടെ കടത്തിവിട്ട് ഞങ്ങൾ വിടുവിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടത് അനേകർക്ക് ആശ്വാസമായി മാറാനാ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അതിന്റെ അർത്ഥം നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. അമേൻ. നിന്റെ കഷ്ടത അനേകർക്ക് ആശ്വാസമായി മാറാൻ പോവുകയാണ്. നിന്റെ പ്രതികൂല അനേകർക്ക് ആശ്വാസമായി മാറാൻ പോകുന്നു. നിന്റെ രോഗം അനേകർക്ക് ആശ്വാസമായി മാറാൻ പോവുകയാണ്. ഓ, എത്ര പേർ വിശ്വസിക്കുന്നു, എത്ര പേർ വിശ്വസിക്കുന്നു. നിന്റെ ക്യാൻസർ അനേകർക്ക് ആശ്വാസമായി മാറാൻ പോകുന്നു. നിന്റെ കിഡ്നി പ്രോബ്ലം അനേകർക്ക് ആശ്വാസമായി മാറാൻ പോവുകയാണ്. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അമേൻ. നീ പറയാൻ പോവുക, ഞാനും ഇതിൽ കൂടെ കടന്നു പോയതാ, ഞാനും ഇതേ അനുഭവത്തിൽ കൂടെ പോയതാ, പക്ഷെ കരം പിടിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് പറയത്തക്ക രീതിയിൽ ദൈവം ചിലത് നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ചെയ്തെടുക്കുക. വിശ്വസിക്കുന്നവർ കരകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞാൻ കഴിവില്ലാത്തവനായിരുന്നു, ഞാൻ അറിവില്ലാത്തവനായിരുന്നു, ഞാൻ ബുദ്ധിയില്ലാത്തവനായിരുന്നു, ഞാൻ ഒരു ഹാലലിയ പഠിക്കാൻ അത്ര നോളജ് ഇല്ലാത്തവനായിരുന്നു, പക്ഷേ എന്നെ ദൈവം ഉയർത്തിയെന്ന് ഓ നീ പറയാൻ പോകുക. ആമേൻ. പത്രോസേ, നീ കാരാഗ്രഹത്തിനെ ഭയപ്പെടുന്നോ? ഇല്ല. ആമേൻ. അത് തുറക്കാൻ കഴിവുള്ളവൻ. സമയത്തിന് മുമ്പേ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. ഹല്ലേലൂയ. എന്നെ തൊടാൻ പറ്റത്തില്ല. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരു ചങ്ങലയ്ക്കും എന്നെ പൂട്ടിയിടാൻ പറ്റത്തില്ല. ഒരു കാരാഗ്രഹത്തിന് എത്ര ഡോസ് ഉണ്ടെങ്കിൽ, എത്ര മാത്രം അടച്ചിട്ടാലും അതിനെ തുറക്കുവാൻ കഴിവുള്ളവൻ. സമയത്തിന് മുമ്പേ എന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സമയത്തിന് മുമ്പേ. ആമേൻ.
ഭൂതഗ്രസ്തനായ ഒരു ഭൈതലുണ്ടായ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒത്തിരി ഭൂതങ്ങൾ കയറിയതാ. യേശു അവന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ഭൂതബാധിച്ച ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കിലേക്ക് ഓടി വന്നു. അമേൻ. ഭൂതമാ കൊണ്ട് ഓട്ടിച്ചു വന്നേ, കാരണം ഭൂതമാ കൺട്രോൾ ചെയ്തേ. വന്നിട്ട് പറഞ്ഞ കാര്യം, എന്തിനാ സമയത്തിന് മുമ്പേ ഇവിടെ എത്തിയത്? എന്തിനാ, വൈ ഡിഡ് യു കം ബിഫോർ ടൈം? എന്തിനാ അതിനു മുമ്പ് വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നെന്ന പിശാജ് പറഞ്ഞ്. അതിന്റെ അർത്ഥം, അല്ല സമയത്തിന് മുമ്പ് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമാ. നിന്നെ നശിപ്പിക്കാനോ നിന്നെ തകർത്ത് കളയാനോ പിശാജിനെ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ വിടുവിച്ച് ഒരു ദേശത്തിന് ഒരു വിടുതലായി, നാട്ടിന് വിടുതലായി, അനേകർക്ക് ആശ്വാസമായി ദൈവം നിന്നെ മാറ്റാൻ പോകുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി. രണ്ടായിരത്തി ഇരുപത് അല്ലേലൂയ. ചിലര് പറഞ്ഞു ചിലതല്ല ഇവിടെ സംഭവിക്കുമെന്ന്. അല്ല, ദൈവത്തിന്റെ പ്ലാന് വേറെയാ. ഇന്ന് പകൽക്കാര ഇന്ത്യക്കുള്ള വാക്തത്വം വേറെയാ, വിദ്യയോടുള്ള ദൂത് വേറെയാ, ഇന്ത്യയോടുള്ള ദർശനം വേറെയാ. 2020 ചിലത് സംഭവിക്കാൻ പോവുക, അത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാ. എങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ പല കാര്യങ്ങളും നിരൂപിക്കും, പക്ഷെ ദൈവത്തിന്റെ വഴി അമേ ദൈവമാ പെർഫോം ചെയ്യാൻ പോകുന്നത്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഡോക്ടർ ചിലത് കുറിച്ചെഴുതോ, ഡോക്ടർ ചില റിപ്പോർട്ട് എഴുതോ, മരുന്ന് വെച്ച അല്ലേ ഇത്ര ടൈം എന്നെല്ലാം പറഞ്ഞ് എഴുതോ, പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ന് പകൽക്കാല ദൈവാത്മാവ് പറയുക, ഐ ആം ഗോയിങ് ടു പെർഫോം. ഞാൻ പ്രവർത്തിക്കാൻ പോകുക, ഞാൻ ചലിപ്പിക്കാൻ പോകുക, ഞാൻ ചിലത് ചെയ്യാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ചിലത് ചെയ്യാൻ പോകുക, ദൈവം ചിലത് ചെയ്യാൻ പോകുക. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇത് പാൽക്കല? എനിക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു എന്ന്, ചിലത് ചെയ്യാൻ പോകുമെന്ന് വിശ്വസിക്കുന്നവർ അല്പനിമിഷ ആത്മാവിലെ കരങ്ങളെ തട്ടി. ഓ, കരങ്ങളെ തട്ടി ആത്മാവിലെ, ആ ദൂതൊന്ന് കേറ്റെടുത്താട്ടെ, ഒന്ന് റിസീവ് ചെയ്താട്ടെ. ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുന്നു എന്ന്. ചിലത് ചെയ്യ, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യ. ഓ, ചിലത് ചെയ്യ, ചിലത് ചെയ്യ. നിന്റെ ഐക്യതയെ തകർക്കുന്ന, കുടുംബത്തിന്റെ ഐക്യതയെ തകർക്കാൻ പിശാച് തന്ത്രമൊരുക്കുമ്പോൾ അതിനെ ജയിക്കുന്ന ഒരു ശക്തി നിന്റെ മേൽ ഇന്ന് പകൽക്കാലം ദൈവം പകരുക. തകരുമെന്ന് പറയുന്ന, പിരിയുമെന്ന് പറയുന്ന ചില ചില വാദങ്ങളിന്മേൽ ദൈവപർവ്വത്തിൽ വെളിപ്പെടാൻ പോകുക. ശിഷാജ് വാദിക്കുന്ന മണ്ഡലത്തിന്മേൽ ദൈവപർവ്വത്തിൽ വെളിപ്പെടുക. ഹല്ലേലൂയ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നതിലല്ല, നമ്മൾ ചിന്തിക്കുന്നതിനല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നേ. അതിനപ്പുറമായി സമയത്തിന് മുമ്പ് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുക. കഴിഞ്ഞ ദിവസങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ മരണമാ. ഹീസ് നോട്ട് ഫിയർ. അവന് മരണത്തിന് ഭയമില്ല. ഓ, ഇന്നെങ്കിലും സ്വസ്ഥമായി കിടന്നുറങ്ങാമില്ല, ആരെ ഉപദ്രവമില്ലാതെ കിടന്നുറങ്ങാനുള്ള ഒരു നല്ലൊരു ഉറക്കം. അവനറിയാം എന്റെ സമയം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരങ്ങളല്ല. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ പോവുക, ഞാൻ സമാധാനമായിട്ട് ഉറങ്ങാൻ പോവുക. ഞാൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ യേശുവിന്റെ കൂടെ ഇരിക്കുക, ഞാൻ പ്രസംഗിച്ച യേശുവിന്റെ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ കൂടെ ഞാൻ ഇരിക്കാൻ പോകുക എന്ന ഉറപ്പോടെ കിടന്നുറങ്ങുക. ആമേൻ. പണ്ടൊരിക്കൽ ഭയപ്പെട്ടിരുന്നപ്പോഴേ
മരണത്തെ ഭയപ്പെട്ടിരുന്നപ്പോ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഓടിയതാ. ആമേൻ. യേശുവിനെ പിടിച്ചേ, പത്രോസിനെ പിടിച്ചില്ല കേട്ടോ. എന്നാലും ഒരു പേടി, യേശുവിന്റെ കൂടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്നെയും കൂടെ പിടിച്ചാലോ എന്ന് പേടിച്ചവനാ. ഇന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിടിച്ച് ജയിലിലിട്ടിരിക്കുക. എന്തിനാണെന്നറിയോ? കൊല്ലാൻ. ഇന്ന് ഭയമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങുക. ആമേൻ. ഒരു രാത്രി ബോട്ടിൽ ഭയപ്പെട്ട് പേടിച്ച് വിറച്ചതാ മരണത്തെ. ആമേൻ. യേശു വർണ്ണത് കണ്ടപ്പോഴും വിചാരിച്ചു മരണദൂതം വരുന്നു, കാലൻ വരുന്നു എന്ന് വിചാരിച്ചതാ. ഇന്ന് ഭയമില്ലാതെ കിടന്നുറങ്ങുക. നിന്നിൽ പകർന്ന അഭിഷേകമുണ്ടല്ലോ, ഭയപ്പെടാനുള്ളതല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഭയപ്പെടാനുള്ളതല്ല. ഇത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ഓ ദൈവം നിനക്ക് പകർന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാല ധൈര്യത്തിനെയോ. ആമേൻ. മാളികമുറിയുടെ അനുഭവം ഭീരുത്വത്തിന്റെ അനുഭവമല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഭീരുത്വത്തിന്റെ അനുഭവമായിരുന്നെങ്കിൽ 120 പേര് പ്രാർത്ഥിച്ചത് ദേശം അറിയത്തില്ലായിരുന്നോ? ആ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ ഭവനത്തിലുള്ള വീരത്വത്തിന്റെ അനുഭവം മാറാൻ പോകുക. നീ മനസ്സ് തുറന്ന് ആരാധിക്കാൻ പോകുക. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ചിലത് നിന്റെ ഭവന അന്തരീക്ഷത്തിൽ ഓ നിന്റെ മുറിയിൽ വെളിപ്പെടാൻ പോകുക. അനേകർ അറിയത്തക്ക രീതിയിൽ എന്തോ സംഭവിക്കോ. ഓ ആമേൻ, ആമേൻ. ഒരിക്കലും ഒളിച്ചിരുന്നതാ, കഥവും അടച്ചൊളിച്ചിരുന്നവരാ. എപ്പോഴാണെന്നറിയുമോ? യേശുവിനെ ക്രൂശിച്ച് കല്ലറയിൽ അടക്കിയപ്പോൾ, ചാപ്റ്റർ ക്ലോസ് എന്ന് ലോകം പറഞ്ഞപ്പോ. ആമേൻ. ഇവരെന്താ മുറിക്കകത്ത് ഒളിച്ചിരിക്കുക ഭയപ്പെട്ട്? ഇനി അടുത്ത് ഞങ്ങളാണോ എന്ന്. ആമേൻ. ഒരു മുറിക്ക തടച്ചിരുന്ന് ആരെയും അറിയാതെ വിളിച്ചിരുന്ന അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ കാത്തിരുന്ന അഭിഷേകത്തിന്റെ ആ പരിശുദ്ധാത്മന്റെ ശക്തി പ്രാപിച്ചുകൊണ്ടപ്പോ 120 പേര് അവിടെ ഇരുന്ന് ആരാധിച്ച ശബ്ദമുണ്ടല്ലോ ലോകമറിഞ്ഞു. ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ ശക്തി ഭയപ്പെടുത്തുന്ന ശക്തിയല്ല, വീരത്വത്തിന്റെ ആത്മാവല്ല. ഇന്ന് പകൽക്കാല അത് വെളിപ്പെടുത്തുന്നതാ. അനേകരുടെ മുമ്പേ നിന്റെ മേൽ പകർന്ന ശക്തിയെ, നിന്റെ മേൽ പകർന്ന അഭിഷേകത്തെ വെളിപ്പെടുത്തുന്നതാ. ആമേൻ, ആമേൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ, ചിലരെ രക്ഷിക്കപ്പെട്ട ജനത്തെ ഭവനത്തിന്റെ അകത്ത് മാത്രം ഒതുക്കിയിടുമ്പോൾ, കുടുംബത്തിന് മാത്രം ഒതുക്കിയിടുമ്പോൾ, ഇന്ന് പകൽക്കാല അല്ലെ ദൈവം അവരെ തുറന്ന് ദേശങ്ങളിലേക്ക് ആ ചലിപ്പിക്കുക. ദേശങ്ങളെ മാറ്റുക, ദൈവത്തിന് വേണ്ടി നേടുക. ദേശങ്ങളിലേക്ക് ചിലരെ ദൈവം ഒരുക്കുക. ആ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരെ ദൈവം അതിനു വേണ്ടി ഒരുക്കുകയാണ്. പാരലൈസ്ഡ് ആയിരിക്കുന്ന അനുഭവങ്ങൾ മാറാൻ പോകുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അല്ലെ ഞാൻ നമ്മളെടുത്ത മെസ്സേജ് ഇതായിരുന്നു. പത്രോസ് വിശുദ്ധന്മാരുടെ ഇടയിൽ പോയി 8 വർഷമായി പക്ഷവാദം പിടിച്ചു കിടന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നു.
അമേൻ. വചനം ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധന്മാരുടെ ഇടയിൽ പോയി പക്ഷവാദം പിടിച്ചു കിടന്ന വ്യക്തിയെ സൗഖ്യമാക്കുന്നു. അമേൻ. വിശുദ്ധന്മാരുടെ ഇടയിൽ പക്ഷവാദം പിടിച്ചു കിടക്കുക, പുറത്തിറങ്ങാൻ കഴിയാതെ, ശുശ്രൂഷയ്ക്ക് പോകാൻ കഴിയാതെ, അനേകരോട് ദൈവവചനം പറയാൻ കഴിയാതെ ഭവനത്തിൽ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ചിലരെ ദൈവം പുറത്തെടുക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം ചിലരെ പുറത്തെടുക്കാൻ പോകുക. നിന്റെ അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കുക. നീ പുറത്തിറങ്ങാൻ പോകുക, നീ പുറത്തിറങ്ങാൻ പോകുക, വാഗ്ദത്തത്തിലോട്ട് ചലിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, പത്രോസിനെ പിടിച്ച് അടച്ചിട്ടിരിക്കുക, കയ്യിൽ ചങ്ങലയുണ്ട്. അതുകൊണ്ട് കൈ അനക്കാതെ കിടക്കുക, നല്ലവണ്ണം ഉറങ്ങാൻ. കാരണം കൈ അനക്കിയാലും സൗണ്ട് കൊണ്ട് ഉറക്കം പോകും. അമേൻ. പക്ഷെ അവന്റെ മേൽ വലിയൊരു വിളിയാമേ. അവന്റെ സമയം തീർന്നിട്ടില്ല, ദൈവത്തിന്റെ ക്ലോക്കിൽ അവന്റെ സമയം തീർന്നിട്ടില്ല. അമേൻ. സഭ പ്രാർത്ഥിക്കാൻ ഒരുങ്ങി. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി നിൽക്കുന്ന സഭ പ്രാർത്ഥിക്കാമെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി നിൽക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ ഒരു ബന്ധനത്തിനും ഒരു ശക്തിക്കും കെട്ടിയിടാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാല നിന്റെ പ്രാർത്ഥന ചിലരെ പുറത്തു കൊണ്ടുവരിക. അമേൻ. നമ്മുടെ ടീമിന്റെ കൂടെ ഞാൻ നോർത്ത് ഇന്ത്യയില് ആയിരുന്നല്ലോ. ഹല്ലേലൂയ. പലപ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല, എസ്പെഷ്യലി അവർക്ക് സമയം കിട്ടത്തില്ല. ശുശ്രൂഷിക്കുന്ന എനിക്ക് സമയം കിട്ടിയാലും, ഹല്ലേലൂയ. ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യുക, യാത്രയാ. മാറി മാറി വാഹനത്തിൽ കിടന്ന ഉറങ്ങുന്നേ. പോകുന്നിടത്ത് വലിയ ഹോട്ടലൊന്നും കാണത്തില്ല. 45 ഡിഗ്രി ചൂടും, ഫാനുമില്ല, വെള്ളമില്ല. ഹല്ലേലൂയ. കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പണി തുടങ്ങി നിൽക്കുമ്പോൾ വെള്ളം കൊണ്ടുവരാൻ ചിലർ മറന്നുപോകും. ഹല്ലേലൂയ. കുടിക്കാൻ വെള്ളമില്ല. ഹല്ലേലൂയ. ഒരു മടിയും കൂടാതെ, മടുപ്പ് കൂടാതെ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നതുണ്ടല്ലോ. ദൈവാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാ, കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. പലരും മടുത്തുപോയിടത്ത്, പലരും തകർന്നിടത്ത്, പലരും പരാജയപ്പെട്ടിടത്ത് ധൈര്യത്തോടെ, അല്ലെ ഇത്രയും ദിവസ, അല്ലെ 300 ദിവസത്തിനപ്പുറം, അല്ലെ 1 വർഷത്തിനപ്പുറം കണ്ടിന്യൂസ് ആയി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്, ഓടുന്നത് എന്തിനെന്നറിയാമോ? അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാ. ആമേൻ. അവരോട് ചോദിച്ചാ പറയും, ഇതെല്ലാം ഒരു സ്വപ്നം പോലെയാ. ആമേൻ. ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തെത്തിയത്, അവിടുത്തെ പ്രോഗ്രാം തീർന്ന് നമ്മൾ എത്തിയത് ഒരു സ്വപ്നം പോലെയാ. എന്തെന്നറിയാമോ? നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. കാരണം ഹല്ലേലൂയ. 3 ദിവസം ക്രൂസൈഡ്, അടുത്ത പിന്നെ യാത്ര, അടുത്ത ക്രൂസൈഡ്, സെറ്റ് ചെയ്യണം സാധനങ്ങൾ. ഹല്ലേലൂയ. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇത് ചെയ്യാൻ കഴിയിക്കുന്നത് അത് ഒരു ശക്തിയാ. ആ ശക്തി പരിശുദ്ധാത്മന ശക്തിയാ. നമുക്ക് ധൈര്യപ്പെടുത്തത് നമ്മുടെ സഭയുടെ പ്രാർത്ഥന കൊണ്ട്. ഈ പ്രാർത്ഥന വെറുതെയല്ല. അമേൻ. ചില വില്ലേജിൽ രക്ഷിക്കപ്പെട്ട ആൾക്കാരൊന്നുമില്ല. ഒരു പാസ്റ്റർ മാത്രമേ കാണത്തുള്ളൂ. വിശ്വാസികൾ ആരും കാണത്തില്ല. പാസ്റ്ററെ അവരുടെ ചോദിക്കും, ഒന്നോ രണ്ടോ പേര് കാണുമോ ഈ സാധനങ്ങൾ? ഒന്ന് രാത്രി ഒന്ന് കിടന്നുറങ്ങി ഒന്ന് കാവൽ ചെയ്യാൻ, ടു ലുക്ക് ആഫ്റ്റർ ഇറ്റ് എന്ന്. ഒന്ന് ആരുമില്ല. എല്ലാവരും ദൂരെയുള്ളവരായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ വണ്ടിക്കകത്തും സ്റ്റേജിലും കൊതുകടി കൊണ്ട് കിടക്കുക. എന്തിനാണെന്നറിയാമോ? ഇന്ന് പകൽക്കാല വാഗ്ദത്തം ദേശത്തെ നേടാനുള്ള
ഇന്ന് പാൽക്കാൽ ഇതൊന്നും വെറുതെ അല്ല കേട്ടോ, ഇതൊന്നും വെറുതെ അല്ല കേട്ടോ. ദൈവം ചിലത് ചെയ്യാൻ പോകുക. നിന്റെ കുടുംബത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? നിനക്ക് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്കും അതിന്റെ പ്രതിഫലമുണ്ട്. നിന്റെ കുടുംബത്തിന് പ്രതിഫലമുണ്ട്, നിന്റെ തലമുറയ്ക്ക് പ്രതിഫലമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പണിയെല്ലാം തീർന്ന് നല്ല ഭക്ഷണം കഴിക്കാമെന്ന് പോകുമ്പോൾ കിട്ടുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഡയറിയ പിടിച്ചും ഛർദ്ദിച്ചും ഹല്യ ക്ഷീണിച്ചും കിടന്ന സഹോദരന്മാരുണ്ട്. മടുത്തില്ല, മടുത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന അവരെ ധൈര്യപ്പെടുത്തി. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകണം. അടുത്തൊരു സീസൺ ദൈവം നമുക്ക് വേണ്ടി തുറക്കുക. ഹോ ഫ്രം ദിസ് ഡേ എന്ന് പറഞ്ഞ ഇന്ന് മുതൽ പുതിയൊരു സീസണാ, പുതിയൊരു ഘട്ടമാ. നമ്മുടെ മിനിസ്ട്രിയുടെ അടുത്തൊരു ലെവലിലോട്ട്, ഇന്റർനാഷണൽ ലെവലിലോട്ട് ദൈവം മാറ്റാൻ പോകുക. വിശ്വസിക്കുന്നവർ അതിന് പങ്കാളിയാകാൻ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാൻ എത്ര പേർ തയ്യാറാണ്? ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോഗ്യത്തിലെ പിശാച് കുരുക്കിയിടയായിരിക്കുക, ചിന്തകളെ പിശാച് കുരുക്കിയായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഹോദരന്മാരെ പിശാച് ഏത് അവസ്ഥയിൽ കൊണ്ടിട്ടാൽ അവരെ പുറത്തു കൊണ്ടുവരുന്നത് അല്ല നിങ്ങളുടെ പ്രാർത്ഥനയെന്ന് ആത്മാവ് ദൂതായി സഭയോട് കൈമാറുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിന്റെ പ്രാർത്ഥനയാ ചില കുരുക്കുകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന്, ചില രോഗക്കെട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന മരുന്നല്ല, നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാ. ഇന്ന് പ്രാകാല പ്രാർത്ഥിക്കാൻ മടുത്തു പോകരുത്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ഉണർന്നി പ്രാർത്ഥിക്കുക. തീരുമാനം എടുത്തിട്ട് വേണം ഇന്ന് പകൽക്കല പുറത്തിറങ്ങാൻ. ഹല്ലേലൂയ. എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? പത്രോസിന്റെ ശുശ്രൂഷ കെട്ടുവാൻ ഇനി ഇവനെ പുറത്തു വിടത്തില്ലെന്ന് ഞാൻ എന്റെ സഭയെ പണിയുന്നത് അവന്റെ ഈ പാറയാന്ന് പത്രോസിന്മേൽ അല്ലെ ആ വാഗ്ദത്തം പ്രാപിച്ച അല്ലെ പത്രോസിനെ പൂട്ടുക. ലോകത്തിലെ ഒരു മതിലിന്, ഒരു ജയിലിന്, ഒരു ചങ്ങലയ്ക്ക് കഴിയില്ലെന്ന് തെളിയിച്ചത് പ്രാർത്ഥനയാണെങ്കിൽ ഇന്ന് പകൽക്കാല പ്രാർത്ഥന ചില ചങ്ങലകളെ ഓ തുറക്കുക. ചങ്ങലകളെ അഴിച്ചിട്ട അശക്തി പ്രാർത്ഥനയുടെ ശക്തിയാ. അതിനെങ്ങനെ പറയുന്നു? പത്രോസ് സ്വപ്നം കണ്ടതുപോലെയാ. ആമേൻ. ഡീപ് സ്ലീപ്പ് ആവുമ്പോൾ, നല്ല ഉറങ്ങുമ്പോൾ എന്ത് പറ്റും? സ്വപ്നം കാണും. അപ്പോൾ അവൻ ചിന്തിച്ചു കാണും, നല്ലൊരു സ്വപ്ന മരിക്കും മുമ്പേ കാണുന്ന നല്ലൊരു സ്വപ്നം. ആമേൻ. പക്ഷെ ഇതൊരു സ്വപ്നമല്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ റിയാലിറ്റി. ഇന്ന് പകൽക്കല്ല നീ കാണുന്ന സ്വപ്നം, നീ കണ്ടത് ശരിയാ. യു ആർ ഗോയിങ് ടു സീ ഇറ്റ് ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു പെർഫോം ഇറ്റ്. അത് നിന്റെ ജീവിതത്തിൽ അനുഭവമായി മാറാൻ പോകുക. പത്രോസേ നീ കണ്ട സ്വപ്നം ശരിയാ, നീ സ്വപ്നമായിരിക്കും കണ്ടത്, പക്ഷെ നൗ ഇറ്റ് ഹാസ് ബിക്കം എ റിയാലിറ്റി. അല്ല നീ കണ്ട ദർശനം അത് റിയാലിറ്റി ആവാൻ പോകുക. നീ കേട്ട പ്രവചനം അത് റിയാലിറ്റി ആവാൻ പോകുക. നീ കേട്ട ദൂത് അത് റിയാലിറ്റി ആവാൻ പോകുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കരങ്ങളെ തട്ടി ദൈവത്തെ മോക്കപ്പെടുത്തിയാട്ടെ. പത്രോസിന് സുബോധം വന്നപ്പോൾ അവന് മനസ്സിലായി, ദിസ് ഈസ് നോട്ട് എ ഡ്രീം. ഇപ്പോൾ ഞാൻ കണ്ടത്, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വപ്നമല്ല, ഇത് റിയാലിറ്റിയാണ്, ഇത് റൈറ്റാണ്, ഇത് എന്റെ ജീവിത അനുഭവമാണെന്ന് പറയത്തക്ക രീതിയിൽ ചിലത് നിന്റെ ജീവിത അനുഭവത്തിൽ. അവൻ മുമ്പത്തെ ബാക്കി ഇങ്ങനെ പറയുന്നു, എന്തുകൊണ്ടാ? മൂന്നാം വാക്യം ഒന്നുകൂടെ. നമുക്കൊരു പ്രത്യാശയുണ്ട്. കഷ്ടതയെ
ദൈവം സന്തോഷമാക്കാൻ പോവുക. കാരണം മരുന്ന് കൊണ്ടല്ല, നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട്. Because he has filled you with the Holy Spirit. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മ നിറച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഹോപ്പ് ഉണ്ട്, പ്രത്യാശയുണ്ട്. ആമേൻ. നിവാൽക്കല എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് സിറ്റുവേഷനിലൂടെ പ്രവചിക്കാൻ പറയുന്നത്, നീ കാണുന്നത് ഉണങ്ങിയ അസ്ഥിയായിരിക്കും. കർത്താവ് പറയാ, പ്രവചിക്ക. ആമേൻ. നോർത്ത് ഇന്ത്യൻ മിഷൻ തുടങ്ങിയപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന്, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന്, ഇത്ര നാൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദ്യചിഹ്നമായിരുന്നു. കാണും, ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ആമേൻ. ഒത്തിരി ചോദ്യങ്ങൾ മുന്നേ വന്നതാ, ഒന്നും കണ്ടുകൊണ്ടല്ല. പക്ഷെ നമ്മൾ പകർന്നിരിക്കുന്ന അഭിഷേകം, നമ്മൾ കൂടെ ഉള്ള പരിശുദ്ധാത്മാവ്, കൂടെ ഇരുന്ന് വഴി നടത്താമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാ നമ്മൾ സക്സസ് നയിക്കുന്നത്, നിന്നെ ചലിപ്പിക്കുന്നത്, നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഒത്തിരി പേർ ചെയ്യാൻ തീരുമാനമെടുത്തതാ, ചെയ്യാൻ തുടങ്ങിയും കാണാം. പലരും പരാജയപ്പെട്ടിടത്ത്, പിശാച് പരാജയപ്പെടുത്തിയിടത്ത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സഹായിച്ചത് എന്തെന്നറിയാമോ? ആ പരിശുദ്ധാത്മാവ, ആ പ്രത്യാശയാ. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെയാ. ആമേൻ. പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? അടുത്തൊരു സീസണിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? നിന്റെ സ്ഥിതി മാറാൻ പോകുക, നിന്റെ കുടുംബത്തെ സ്ഥിതി മാറാൻ പോകുക, നിന്റെ തലമുറയുടെ സ്ഥിതി മാറാൻ പോകുക. ഈ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. ചിലതിനെ ദൈവ കുഞ്ഞുങ്ങളെല്ലാം മടങ്ങി വന്നു സന്തോഷത്തോടെ. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോ ആഫ്രിക്കയിലോട്ട്. അമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അതിനുവേണ്ടി തയ്യാറാണോ? ഹല്ലേലൂയ. തയ്യാറായിക്കോണം, റെഡി ആയിക്കോണം. കാരണം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഇടിവിൽ നിൽക്കുവാൻ കുറച്ചുപേരെ ദൈവം തിരയുക. ഇന്ന് പകൽക്കാലം തീരുമാനം എടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, അതിനുവേണ്ടി തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുക, നിന്റെ സ്ഥിതി മാറാൻ പോകുക, നിന്റെ അവസ്ഥ മാറാൻ പോകുക. ഇന്ന് പകൽക്കാലം ജയത്തിന്റെ ഘോഷ നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ മുഴങ്ങാൻ പോകുക. ആമേൻ. ആമേൻ. നീ വിശ്വസിക്കാൻ കഴിയാത്ത ചിലത് നിന്റെ ഭവനത്തിന്റെ വാതിൽ മുട്ടാൻ പോകുക. നീ വിശ്വസിക്കാൻ കഴിയാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിന്റെ വാതിൽ മുട്ടാൻ പോകുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. 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 നീ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ്,
ഹല്ലേലൂയ നീ ആഗ്രഹിക്കുന്നതിനപ്പുറമായ ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിന്റെ വാതിൽ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നീ വിശ്വസിക്കുന്നതിനപ്പുറമായ ദൈവപ്രവൃത്തി, നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായ ദൈവപ്രവൃത്തി നിന്റെ ഭവന അന്തരീക്ഷത്തിൽ ഇതാ വരിക, അത് മുട്ടുക. ഇന്ന് പകൽക്കാല എത്ര പേർ ഈ ദൂതേറ്റെടുക്കുന്നു. ഇന്ന് മുതൽ നീ പ്രശ്നത്തെ നോക്കി പ്രശ്നത്തിന്റെ അളവെടുക്കാനല്ല, അതിനെ സ്കെയിൽ ചെയ്യാനല്ല, ഇന്ന് പകൽക്കാല പ്രശ്നത്തിനോട് പ്രവചിക്കാൻ പോകുക, പ്രശ്നത്തിനോട് മാറാൻ പറയാൻ പോകുക, ആത്മാവിൽ ചിലത് സംസാരിക്കാൻ പോകുക, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തോടെ ചിലതിനോട് മൂവ് ചെയ്യാൻ പറയുക, ചിലതിനോട് ചലിക്കാൻ പറയുക, ചലിക്കാതിരിക്കുന്ന ചിലതിനെ ചലിപ്പിക്കാൻ തുടങ്ങുക. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാല ആത്മാവിൽ അല്പ നിമിഷം കരങ്ങളെ തട്ടി ചിലതിനോട് പ്രഖ്യാപിച്ചാട്ട, നിന്റെ ചില രോഗങ്ങളോട് മൂവ് ചെയ്യാൻ പറഞ്ഞാട്ടെ, മാറാൻ പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാല ചിലതിനോട് ചില വിഷയങ്ങളോട് ചിലതിനോട് നീ പ്രഖ്യാപിക്ക, ചിലതിനെ കൽപ്പിക്ക അഭിഷേകത്തിന്റെ ശക്തിയോട്, ഓ ചിലതിനോട് പ്രവചിക്ക. നെഗറ്റീവ്സ് പറയാനല്ല, ഹോപ്പ് പറയാനാ, പ്രത്യാശ പറയാനാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? വിടുതൽ പറയാനാ, സൗഖ്യം പറയാനാ നിന്റെ നാവ് ഉപയോഗിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നം മാറുമെന്ന് എനിക്ക് വേണ്ടി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പറയുന്ന രീതി മാറാൻ പോവുക, ചിന്തിക്കുന്ന രീതി മാറാൻ പോവുക, നീ ചിന്തിക്കുന്ന ലെവൽ മാറാൻ പോകുക. ഇന്ന് പകൽക്കാലം നീ അല്ലെങ്കിൽ നമ്മൾ കുരുക്കിയിട്ട കുരുക്കുകളെ നമ്മൾ തന്നെ അഴിക്കാൻ പോകുക. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല നിന്റെ തലമുറയ്ക്ക് ഒരു ഉന്നതി വരത്തില്ല, തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ല, എന്റെ സ്ഥിതി പോലെ ആയി പോകുമെന്ന് ചിന്തിച്ച് നീ കുരുക്കിയിട്ട ചില കുരുക്കുകൾ ഇന്ന് ആത്മാവിൽ അഴിക്കുക. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? പ്രവചിക്കാൻ തയ്യാറാണോ? പക്ഷേ പ്രവാചകൻ വേണ്ടേ? വേണം. പക്ഷെ നീ ഒരു പ്രവാചകനാ, നീ ഒരു പ്രവാചികയാ. നിനക്ക് വേണ്ടി നിനക്ക് എപ്പോ പ്രവചിക്കാം. അസ്ഥിയായിരിക്കുന്ന, ഉണങ്ങിയ അസ്ഥികളായിരിക്കുന്ന, ജീവനില്ലാതിരിക്കുന്ന അവസ്ഥകൾ ജീവൻ വെക്കാൻ പോകുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചില ചത്ത മരിച്ച അവസ്ഥകൾ അല്ലെ ഇനി ഉയരില്ലെന്ന്, ഇനി ഒന്ന് ജീവൻ കാണില്ലെന്ന്, ഇനി ഒരു പ്രത്യാശയില്ലെന്ന്, ഇനി ഒന്ന് നടക്കത്തില്ലെന്ന് പറയുന്ന ചില അവസ്ഥകളോട് നീ പ്രവചിക്കുക. ഇന്ന് പകൽക്കാല ജീവൻ വയ്ക്കുന്നത് നീ കാണാൻ പോകുക, ജീവൻ വയ്ക്കുന്നത് കാണാൻ പോകുക, ജീവൻ വയ്ക്കുന്നത് കാണാൻ പോകുക. ഉണങ്ങിയ അസ്ഥി കൂട്ടം ഒരു സൈന്യമായി മാറിയെങ്കിൽ, ആമേൻ. പ്രവാചകന്റെ ശബ്ദത്തിൽ, അഭിഷേകത്തിന്റെ ശബ്ദത്തോടെ, പരിശുദ്ധാത്മന്റെ ശക്തിയോടെ പ്രവചിച്ചപ്പോൾ ഹല്ലേലൂയ ചിലത് സംഭവിച്ചെങ്കിൽ, അസാധ്യങ്ങൾ സാധ്യമായെങ്കിൽ, ഇന്ന് പകൽക്കാലം അസാധ്യമെന്ന് പറയുന്നതിനെ നീ ചലിപ്പിക്കാൻ പോകുക, ജീവൻ വെപ്പിക്കാൻ പോകുക. അങ്ങനെ വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് പകൽക്കാലം ഒരു കാറ്റ് വീശാൻ പോകുക, അസ്ഥികൾ ജീവൻ വെപ്പിക്കുക. ഒന്നുകൂടെ പറയാം, ഞാനല്ല പറഞ്ഞത് പ്രവചിക്കാൻ, ഒരു മനുഷ്യനല്ല പറഞ്ഞത്, പറഞ്ഞതാരാ?
ആദ്യം വായിച്ച വാക്യം യിരെമ്യാവ് 1:12, യിരെമ്യാ പ്രവചനം 3:10, അതിന്റെ 12 വാക്യം. കർത്താവ് പറയുന്നേ, നീ കണ്ടതെല്ലാം ശരിയാ, പക്ഷെ വചനം പറഞ്ഞത് ഞാനാ, ദൂത് പറഞ്ഞത് ഞാനാ. നീ കാണുന്നത് ശരിയാ, പക്ഷെ ദൂത് പറഞ്ഞത് ഞാനാ. അതാ ഞാൻ പ്രവർത്തിക്കാൻ പോകട്ടെ. ആമേൻ. വിളിച്ചതാരാ? ദൈവമാ, പാസ്റ്റർ അല്ല, മിനിസ്ട്രി അല്ല. വിളിച്ചതാരാ? അങ്ങനെ ഉറപ്പുള്ള എത്ര പേരുണ്ട്? നിന്നെ വിളിച്ച് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് കർത്താവാണെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഹി ഈസ് ഗോയിങ് ടു പെർഫോം. അവൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുക. എന്ന് പാൽക്കാലം അങ്ങനെ വിശ്വസിക്കുന്നവർ ദൈവസനി ഇത് എഴുന്നേറ്റ് നിന്നാട്ടെ, ദൈവസനിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ആമേൻ. നമ്മൾ ആദ്യം കേട്ട വചനം എന്ന് പാലിൽ യിരെമ്യ 1:12 അതിന്റെ 12 വാക്യം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ യഹോവയുടെ അരുളപ്പാട്, യഹോവ എന്നോട് നീ കണ്ടത് ശരി തന്നെ, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് അരുളി ചെയ്തു. നീ കണ്ടതും കേട്ടതുമെല്ലാം ശരിയാ, പക്ഷേ ദൈവവചനം നിവർത്തിക്കേണ്ടത് അത് ദൈവമാ. നിന്നോടുള്ള ദൂത് നിവർത്തിക്കേണ്ടത് ദൈവത്തിന്റെ കടമയാ, അത് ശരിയാ. അതുകൊണ്ടാണ് ദൈവം ഒന്നുകൂടെ പറയുന്നത്, നീ ഭയപ്പെടണ്ട. ഹൃദയങ്ങൾ ഈ വചനം അങ്ങ് ഏറ്റെടുത്താട്ടെ. ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് ഈ വചനത്തിന്റെ ശക്തി ഒന്ന് വ്യാപരിച്ചു തുടങ്ങട്ടെ, അതിന്റെ ശക്തി വെളിപ്പെട്ടു തുടങ്ങട്ടെ. ഈ വചനം പെർഫോം ചെയ്യുക, അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണ്ട. ഇന്ന് പകൽക്കാല സ്ഥിതി മാറുന്ന ദിവസമാ, അവസ്ഥ മാറുന്ന ദിവസമാ, ഒരു പുതിയ സീസൺ തുറക്കുന്ന ദിവസമാ. ഇന്ന് പകൽക്കാല സ്ഥിതി മാറുന്ന ദിവസമാ. വചനം ഇങ്ങനെ പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം, അത് വചനം തന്നെ, അവൻ വചനമായിരിക്കും. അത് വെറുതെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകാതെ ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് നിവർത്തിച്ച് അതിന്റെ കാര്യം സാധിപ്പിക്കും. ഇന്ന് പകൽക്കാല ദൈവം പറയാ, നിന്നോടുള്ള ദൂത് അത് ഞാൻ പറഞ്ഞതാ, നിന്നെ വിളിച്ചത് ഞാനാ, ഓ നിന്നെ തിരഞ്ഞെടുത്തത് ഞാനാ, നിന്നെ ആകർഷിച്ചത് ഞാനാ. വചനം എങ്ങനെ പറയുന്നു, അവൻ ആകർഷിച്ചിട്ടല്ലാതെ അവന്റെ അവന്റെ സന്നിധിയിൽ വരാൻ പറ്റത്തില്ല. നീ അവന്റെ സന്നിധിയിൽ നിൽക്കുന്നത്, നീ അവനെ ആരാധിക്കുന്നത്, നീ അവനെ സ്തുതിക്കുന്നത് അവൻ ആകർഷിച്ചത് കൊണ്ടാ. ഇന്ന് പകൽക്കാല അവനാ നിന്നെ പേർ ചൊല്ലി വിളിച്ചത്, ദൈവമാ നിന്നെ പേർ ചൊല്ലി വിളിച്ചത്, ദൈവമാ നിന്നെ പേർ ചൊല്ലി വിളിച്ചത്. He is going to perform some miracles in your life. വിളിച്ചവൻ വിശ്വസ്തനാ, വാക്ക് മാറാത്തവനാ, വാക്തത്വങ്ങൾ വിശ്വസ്തനാ.
ഇന്ന് പകൽക്കാലം ചിലതോട് കൽപ്പിക്കാമോ? ചിലതിനോട് പ്രവചിക്കാൻ പറ്റുമോ? പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു നിർത്തിയിട്ട് പ്രശ്നങ്ങളെ മാറ്റുന്ന യേശുവിനെ കുറിച്ച് പറയാമോ? അവന്റെ നാമത്തെ നാവിലും ഒന്ന് ഉയർത്താമോ? അവന്റെ നാമത്തിന് ശക്തിയുണ്ട്, അവന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. അവന്റെ നാമത്തിൽ വിടുതലുണ്ട്. ഇന്ന് പകൽക്കാല ആത്മാവിലെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, അല്പനിമിഷങ്ങൾ സ്തുതിച്ചാട്ടെ. അവന്റെ നാമത്തിന് ശക്തിയുണ്ട്, അവന്റെ നാമത്തിന് വിടുതലുണ്ട്, അവന്റെ നാമത്തിൽ ഹല്ലേലൂയ അതിശയമുണ്ട്. ഇന്ന് പകൽക്കാലം അവൻ നിനക്ക് വേണ്ടി ചിലത് പെർഫോം ചെയ്യുക, അവൻ ചിലത് നിനക്ക് വേണ്ടി ചെയ്തെടുക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ പൂരബലം ചെറ ഓ ഉയർത്തിടാം അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങോ ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം, എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവേ വല്ലവനായി വെളിപ്പെടുമേ, നല്ലവനാം കർത്തനവേ വല്ലവനായി വെളിപ്പെടുമേ. അത്ഭുതം യേശുവിൻ നാമോ ഈ ഭൂവിലെങ്ങോ ഉയർത്തിടാ, അത്ഭുതം യേശുവിൻ നാമോ ഈ ഭൂവിലെങ്ങോ ഉയർത്തിടാ. നീട്ടിയ തൃക്കരത്താലോ പരിശുദ്ധാത്മശക്തിയാലോ, നീട്ടിയ തൃക്കരത്താലോ പരിശുദ്ധാത്മശക്തിയാലോ, തിരുവചനോ അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരേ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരേ. അത്ഭുതം യേശുവിൻ നാമോ ഈ ഭൂവിലേക്കോ ഉയർത്തിടാ, അത്ഭുതം യേശുവിൻ നാമോ ഈ ഭൂവിലേക്കോ ഉയർത്തിടാ. നിന്നിൽ പിണരുകൾ വീശോ പിൻമാറിയ ഊറ്റുമവ്, നിന്നിൽ പിണരുകൾ വീശോ പിൻമാറിയ ഊറ്റുമവ്. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും, ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. അത്ഭുതം യേശുവിൻ നാമോ ഈ ഭൂമിയിലേക്കോ ഉയർത്തിടാ, അത്ഭുതം യേശുവിൻ നാമോ ഈ ഭൂമിയിലേക്കോ ഉയർത്തിടാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തു നാമത്തിനാ, വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തദ്ഭുജ ബലത്താൽ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തദ്ഭുജ ബലത്താൽ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലേക്ക് ഉയർത്തിടാ, അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലേക്ക് ഉയർത്തിടാം. രുടരും കണ്ണുകൾ തുറക്കോ കാതു കേട്ടിട് ചെവിടരുമേ, കുരുടരും കണ്ണുകൾ തുറക്കോ കാതു കേട്ടിടും ചെവിടരുമേ. രോഗികളും ആശ്വസിക്കോ, ഇവരെല്ലാം മുഴങ്ങിടുമേ.
യേശുവിൻ നാമോ ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. വല്ലഭനാർത്തനവൻ ഓ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമോ ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമോ ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. അവന്റെ നാമത്തിൽമുണ്ട്. ക്രിസ്തേശുവിൻ നാമത്തിനാൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ. തൻ പൂജാബലതാ അത്ഭുതങ്ങൾ നടന്നിടുമേ. തൻ പൂജാബലതാൽ അത്ഭുതമേശുവിൻ നാമോ ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമോ ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. കുള്ളരൻ കണ്ണുകൾ തുറക്കോ കാതു കേട്ടിടും ചെകിടരുമേ. കുള്ളരൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടരുമേ. മൂടന്തുള്ളവർ കൊതിച്ചുയരൂ ഊമരല്ല സ്തുതി മുഴക്കൂ. ഓ മൂടന്തുള്ളവർ കൊതിച്ചുയരൂ ഓ ഊമരല്ല സ്തുതി മുഴക്കൂ. അത്ഭുതം യേശുവിൻ നാമോ ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഭൂതങ്ങൾ വിട്ടുടൻ സർവബാധയിടുമേ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ീരസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കൂ ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതം യേശുവിൻ നാമോ ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതം യേശുവിൻ നാമം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തി പുതിയ ശക്തി പുതുജീവൻ. ഓ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പകരുക. ചിലരുടെ ശരീരത്തിലെ കെട്ടുകൾ അഴിയ, ചില ബന്ധനങ്ങൾ അഴിയ. ഒരു ഭാരം മാറിയ ഒരു ശക്തി അഭിഷേകത്തിലെ ശക്തി ചില കെട്ടുകൾ അഴിയ രോഗത്തിന്റെ കുരുക്കുകൾ ശാപത്തിന്റെ കുരുക്കുകൾ അഴിഞ്ഞു മാറുക. ബാരാബാരി ബാരാബാരം തേരീവാ. ഭാവിയെ കുരുക്കിയ കെട്ടുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഓരി ബാരാബാ ശകാരം ബാരാബാരം തേ ഓരി കഹം ബരബരവശ. You're coming out a new person. You're putting a new manishine for a new area. You're coming out like a new person. Oh, change. Let the change. Ha! Let it change. Siddhi Maharate. Amastakal Maharate. Ravaji Chate.
ഓ നിന്റെ അവസ്ഥയോട് പ്രവചിച്ചാട്ടെ, നിന്റെ സാമ്പത്തികതയോട് പ്രവചിച്ചാട്ടെ, നിന്റെ സോൾ വാതിലുകൾ തുറക്കുക, അടഞ്ഞത് തുറക്കുക, കെട്ടിയ ബന്ധനങ്ങൾ പൊട്ടുക. അസമാധാനം മാറിപ്പോകുക, സ്വസ്ഥത വരിക. ഞാൻ തളരത്തില്ല, ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ വിജയിക്കാം, ഞാൻ ശക്തിപ്പെടാം. എന്റെ രോഗം എന്നെ കീഴ്പ്പെടുത്തല്ല, എന്റെ ആരോഗ്യം. എന്റെ മനുഷ്യരെ കെട്ടിയിടാൻ പറ്റത്തില്ല, എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, എന്നെ തകർക്കാൻ പറ്റത്തില്ല. ശക്തി 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 ഉന്നതത്തിന്റെ ശക്തി, ഓ ഉന്നതത്തിലെ ശക്തി, ഓ ഉന്നതത്തിലെ ശക്തി. നിന്റെ ശരീരത്തിന്മേൽ ഇറങ്ങുക, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതി, ഓ ഓ ആർക്കും തടുക്കാൻ കഴിയാത്ത ഒരു അഭിഷേകത്തിലെ ശക്തി, അളക്കാൻ കഴിയാത്ത ഒരു ശക്തി നിന്റെ മേൽ, നിന്റെ മേൽ പകരുക. റിസീവ് ഇറ്റ്. ഈരാധാരാനന്ദാരമനഹംതരവലവ. ഓ താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ let your word perform, start performing, let your word start performing. ബാരാബാര ശബാരാബാരി ബാരാഖാരം താരവ ത്രിമത്താരവരം തരവരവ. Let the situation change. സ്ഥിതി മാറട്ടെ, അവസ്ഥകൾ മാറട്ടെ. Let the health be restored, let the health be restored. അവസ്ഥകൾ അവസ്ഥകൾ മാറട്ടെ, അവസ്ഥകൾ മാറട്ടെ. ബന്ധനങ്ങൾ ബന്ധനങ്ങൾ അഴിയട്ടെ. ഇപ്പോൾ ഇപ്പോൾ തന്നെ പാരമ്പര്യ ശാപക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അങ്ങ് ഇവിടെ വന്ന നന്ദി കർത്താവേ, അങ്ങ് ഞങ്ങളെ ഒന്നുകൂടെ ഉറപ്പിച്ചതിന് നന്ദി കർത്താവേ. നമുക്ക് വേണ്ടി ഒരു പുതിയ സീസൺ തുറന്നതിന് നന്ദി കർത്താവേ. സ്വപ്നം പോലെ അങ്ങയുടെ വാഗ്ദത്തങ്ങളിലോട്ട് അങ്ങ് ഞങ്ങൾ കാലുവെക്കുക. ഒരു സ്വപ്നം പോലെ ഞങ്ങൾ കാലെടുത്ത് വയ്ക്കുക. പത്രോസ് ദൂതന്റെ ശബ്ദത്തിൽ കേട്ടതനുസരിച്ച് കാലെടുത്ത് പുറത്തു വച്ചപ്പോൾ അവസാനമായി നിന്ന ആ ഇരുമ്പ് വാതിൽ ആര് തുറക്കുമെന്ന് ചോദ്യചിഹ്നമായി നിന്ന ചില വാതിലുണ്ടല്ലോ, ആ ഇരുമ്പ് വാതിലുണ്ടല്ലോ, വചനം പറയുന്നു താരേ തുറന്നു. കേട്ട ദൂതനും കണ്ട ദർശനത്തിനും കണ്ട വാക്തത്വത്തിനും ഒത്തിരി ചലിച്ചു തുടങ്ങുമെങ്കിൽ നിനക്ക് മുമ്പ് നിൽക്കുന്ന ഇരുമ്പ് വാതിലുകൾ താനേ തുറക്കും. ആര് തുറക്കുമെന്ന്, ആരെനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ചോദ്യചിഹ്നമായിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുക, താരേ തുറക്കാൻ പോവുക. താനെ തുറക്കുക,
താനെ തുറക്കുക. ഇന്ന് പകൽക്കാല ഓ ചിലത് താനെ തുറന്നു വരിക, താനെ തുറന്നു വരിക. നിന്റെ ഭാവി തുറന്നു വരിക, നിന്റെ വിദ്യാഭ്യാസ മണ്ഡലം തുറന്നു വരിക, നിന്റെ ഭൗതിക മണ്ഡലം തുറന്നു വരിക. മിനിസ്ട്രിയുടെ അടുത്ത നിലവാര തുറക്കുക. ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പകൽക്കാല അങ്ങ് ഇവിടെ വന്നതിന് നന്ദി കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ ധൈര്യപ്പെടുത്തിയില്ലെങ്കിലോ, വചനത്തിൽ കൂടെ ഞങ്ങളെ ഒന്ന് ഉറപ്പിച്ചില്ല കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇരുപ്പ് വാതിൽ ആര് തുറക്കുമെന്ന് പറഞ്ഞ, ആര് നമുക്ക് വേണ്ടി സഹായിക്കുമെന്ന് പറഞ്ഞ, ആരെങ്കിലും എനിക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് തോന്നി നിന്ന ആ അവസ്ഥ മാറിയെന്ന് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു. അതങ്ങനെ ചെയ്തനാ നന്ദി അങ്ങ്. ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ ദൂതുകൾ അങ്ങ് ജാഗരിച്ച് അതിന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് അതിന്മേൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ നീ അങ്ങ് ചെയ്തനാ, അങ്ങനെ ചെയ്യുന്നരാ നന്ദി. എല്ലാം അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.